വീടുകളിൽ പോലും സുരക്ഷിതരല്ലേ? വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. മലപ്പുറം വളാഞ്ചേരിയിൽ പ്രായപൂർത്തിയാകാത്ത 4 പെൺമക്കളെ ലൈംഗികമായി പീഡിപ്പിച്ച് പിതാവ് ഒടുവിൽ അറസ്റ്റിലായിരിക്കുകയാണ്. തിണ്ടലത്ത് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. 17, 15, 13, 10 വയസ്സുള്ള കുട്ടികളെയായിരുന്നു ഇയാൾ പീഡിപ്പിച്ചിരുന്നത്. സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിനിടെയായിരുന്നു കുട്ടികൾ ഈ പീഡന വിവരം തുറന്നു പറഞ്ഞത്. 10 വയസ്സുകാരിയായിരുന്നു ആദ്യം പീഡന വിവരം സ്കൂൾ അധികൃതരോട് വെളിപ്പെടുത്തിയത് തന്നെ. ഇതറിഞ്ഞ അധ്യാപകർ മറ്റു കുട്ടികളോടും കാര്യങ്ങൾ ചോദിച്ചു. നടക്കുന്ന വിവരമായിരുന്നു ഇവർ പുറത്തു പറഞ്ഞത്. അധ്യാപകർ കൂടുതൽ വിവരം ചോദിച്ചപ്പോൾ ലൈംഗിക പീഡനത്തിന് ഇരയായതായി കുട്ടികൾ സമ്മതിക്കുകയും തുറന്നു പറയുകയുമായിരുന്നു. പിന്നാലെ സ്കൂൾ അധികൃതർ പോലീസിന് വിവരം അറിയിക്കുകയുണ്ടായി. പോസ്കോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഞെട്ടിക്കുന്ന പീഡന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. പെൺകുട്ടികൾ വീടിനകത്ത് പോലും സുരക്ഷിതരല്ല എന്ന സത്യാവസ്ഥയിലേക്ക് ഈ കാര്യം വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. പീഡന കേസിലെ പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകിയാൽ മാത്രമേ പീഡനങ്ങൾ ഈ നാട്ടിൽ കുറയുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇല്ലെങ്കിൽ പീഡന വാർത്തകൾ തുടർന്നു കൊണ്ടേയിരിക്കും. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ ഞെട്ടിച്ച മറ്റൊരു സംഭവം അരങ്ങേറിയത്. വിവാഹത്തലയിൽ നിന്ന് യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായതോടെയാണ് വിവരങ്ങൾ പുറത്തു വന്നത്. വർക്കല മേൽവെട്ടൂർ കൈറ്റാഫീസ് ജംഗ്ഷൻ സമീപം നസീബ് മംഗലത്ത് വീട്ടിൽ നസീബായിരുന്നു അറസ്റ്റിലായത്. പീഡനം നടന്ന വിവരം യുവതി വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. അടുത്ത ദിവസം കണ്ണൂർ സ്വദേശിയുമായി യുവതിയുടെ വിവാഹം നടന്നു. വിവാഹശേഷം യുവതി ഭർത്താവിനോട് വിവരം പറഞ്ഞു. ഇതോടെ ഭർത്താവ് യുവതിയെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തുടർന്നാണ് വർക്കല പോലീസിൽ പരാതി നൽകിയത്. വർക്കല സ്വദേശിനിയായ യുവതിയെ മുൻപരിചയമുണ്ടായിരുന്ന പ്രതി തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് കൈറ്റാഫീസ് ജംഗ്ഷന് സമീപത്തുള്ള വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുകയുണ്ടായി. പിന്നീട് യുവതിയെ വീടിന് സമീപത്ത് എത്തിച്ച ശേഷം കടന്നുകളയുകയായിരുന്നു. കൈറ്റാഫീസ് ജംഗ്ഷന് സമീപത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. മാത്രമല്ല മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുകയാണ്. പീഡനത്തിനെതിരെ പരാതിപ്പെട്ട അമ്മയെ ചവിട്ടിക്കൊന്നു. നാടിനെ നടുക്കിയ സംഭവത്തിൽ നാട്ടുകാർക്കിനിയും അമ്പരപ്പം അറിയിട്ടില്ല. മകളെ പീഡിപ്പിച്ചവർക്കെതിരെ പരാതി നൽകിയത് മൂലമാണ് അമ്മയ്ക്ക് കൊടിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നതും ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതും. രാജ്യത്തെ പീഡന കൊലപാതകങ്ങൾക്ക് ഇപ്പോഴും കുറവില്ല എന്നതിന്റെ സൂചനയാണ് നാടിനെ വിറങ്ങലിപ്പിച്ച ഈ കൊടും ക്രൂരത. പരാതിപ്പെടാൻ പോലും അവകാശമില്ലാത്ത നാടായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന സൂചനയും ഈ വാർത്ത നൽകുന്നു. ഡൽഹി നിർഭയ കേസിലെ വിചാരണ കോടതി പ്രതികൾക്ക് മരണ വാറണ്ട് പുറപ്പെടുവിച്ച സാഹചര്യത്തിലും ഇത്തരം വാർത്തകൾ പുറത്തുവരുന്നത് രാജ്യത്ത് ഇപ്പോഴും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നതിന്റെ ഉദാഹരണം തന്നെയാണ്. പീഡന വാർത്തകളും പീഡന കൊലപാതകങ്ങളും പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയും ഒക്കെ വിരൽ ചൂണ്ടുന്നത് സ്ത്രീകൾ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യങ്ങൾ കൂടി തന്നെയാണ് എന്നതാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി രാജ്യം പലവിധ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറം അവയൊന്നും ഫലം കാണുന്നില്ല എന്നുള്ള ഉത്തരമാണ് ഇത്തരം വാർത്തകൾ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.